സഫയുടെ ഗ്രൂപ്പുകാരാ ഗോവയിൽ നിന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പെട്ടി എത്തിച്ചില്ലെങ്കിൽ എന്തായി? ചെറിയൊരു മൽപ്പിടുത്തം വേണ്ടി വന്നു ബ്രിട്ടോ പറഞ്ഞത്. അവസാനം അവൻ കീഴടങ്ങി. പുലർച്ചെ 4 മണിക്കാണ് ചാടിയത്. ഇന്ന് പകൽ നമ്മുടെ താവളത്തിൽ ഒളിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. ബ്രിട്ടോ കാവലുണ്ടാവും. രാത്രി ഇവിടെ എത്തിക്കാം. വേണ്ട, വീട്ടിലും ഇവിടെയെല്ലാം പോലീസിന്റെ കണ്ണുണ്ട്. പാതിര കഴിയുമ്പോ നമ്മുടെ ടൈൽ ഫാക്ടറി എത്തിച്ചാ മതി. അവിടെ ആവുമ്പോ ആർക്കും സംശയം ഉണ്ടാവില്ല. അനിതയുടെ നില്ല, ആ പെട്ടി എങ്ങനെ കൊടുത്തേര്? എല്ലാം മംഗളമായി കലാശിക്കും എന്ന് വിചാരിച്ചല്ലേ കുഞ്ഞിന് തെറ്റിപ്പോയി. ചില കൊനിഷ്ട നിയമങ്ങളും പ്രമാണങ്ങളുമാ ഞങ്ങളുടെ ഈ കച്ചവടത്തിന്. അതും പ്രകാരം ഞങ്ങളുടെ രഹസ്യങ്ങൾ അറിഞ്ഞ ഒരുത്തനെ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ലെന്നാ. പിന്നെ ആ കുഞ്ഞ് ബോംബെയിലെ എൻ്റെ പാർട്ണർ സേട്ടുവിന് ഒരു ചെറിയ സമ്മാനമായിക്കൊള്ളട്ടെ. ഞാൻ കാരണം സാറിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞങ്ങളെ വെറുതെ വിട്ടേക്കണം സാർ. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും നീ ജീവനോട് ഇരിക്കുന്നത് പ്രശ്നം തന്നെ. Huh?
ഇനി ഞാൻ മാത്രമായിട്ട് എതിർത്തിട്ടെന്താ കാര്യം? എല്ലാം നന്നായി വരും. ഇത് വലിയ ത്യാഗമൊന്നുമല്ല, ലക്ഷാധിപതിയല്ലേ മുളക്ക് കിട്ടിക്കണേ. ഹരിദ്വാരത്തിലായാലും അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് നിന്റെ കല്യാണം നടത്തി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അമ്മേ, ഞങ്ങളെ കൂടെ ഒന്ന് അനുഗ്രഹിക്കണം. ആരാണോ ഞങ്ങള്? ഏട്ടൻ ക്ഷമിക്കണം, എന്റെ വിവാഹം കഴിഞ്ഞു. കാമാക്ഷി, ഇങ്കവാടി. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ വാതിൽക്ക് വെച്ചാ ഞങ്ങൾ കണ്ടുമുട്ടിയത്. പേര് കാമാക്ഷി. ഇവൾക്ക് അവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന പണിയാ. എന്നാലും മലയാളികളെക്കാളും ഹൃദയമുള്ളവളാ കാമാക്ഷി. ഇത് അമ്മ കാലേപ്പുടി. എന്റെ അമ്മ കിട്ട ആശീർവാദം വാങ്ങി. ആ ചെരുപ്പ് ഉരിയെടുക്കരുത് കേട്ടോ. എല്ലാം നന്നായി വരും മക്കൾ.